കോട്ടയം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മൃതദേഹങ്ങൾക്കൊപ്പം കാൽപാദം കിട്ടിയ സാഹചര്യത്തിലാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്. മരിച്ച 14-കാരൻ അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. അലന്റെ മൃതദേഹം സംബന്ധിച്ച് സംശയമുയരുന്നു. മരിച്ചവരുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. കൂട്ടിക്കലിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഒരാഴ്ച സമയം വേണ്ടിവരും. ജില്ലയിൽ 62 വീടുകൾ പൂർണ്ണമായും 161 വീടുകൾ ഭാഗികമായും തകർന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 35 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 40 കുടുംബങ്ങളിലെ 1758 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, അലന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു സംശയം ഉണ്ടാകാനുള്ളൊരു സാധ്യത എന്താണ്? എന്താണ് സംഭവം? അക്ഷയ, ഇന്നലെ ലഭിച്ച 13 മൃതദേഹങ്ങളിൽ കാവാലിൽ നിന്ന് കിട്ടിയ 6 പേരുടേത് ഒഴിച്ച് ബാക്കിയുള്ളവരുടേതൊക്കെ തന്നെ ചിന്ന ഭിന്നമായ ചിതറിയ രീതിയിലെ പല പാർട്സ് ആയിട്ട് കാലും കൈയും ഉടലും ഒക്കെ തന്നെ വേറെ രീതിയിലായിരുന്നു കിട്ടിയിരുന്നത്. ഇത് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും ഇടുക്കിയിലെയും കോട്ടയത്തെയും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു സംശയം ജനിക്കാൻ കാരണമായത് അലൻ്റെ മൃതദേഹം എന്ന് കരുതപ്പെടുന്ന മൃതദേഹത്തിനൊപ്പം ഒരു കാൽപാദം കണ്ടെത്തിയിരുന്നു. ഇത് അലൻ്റേതല്ല, അലനേക്കാൾ പ്രായമുള്ള, അലന് 14 വയസ്സുള്ള ഒരാളാണ്, ഒരു കുട്ടിയാണ്. എന്നാൽ അലനേക്കാൾ പ്രായമുള്ള ഒരാളുടേതാണെന്നുള്ളൊരു നിഗമനം ഡോക്ടർമാരെത്തിയിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച് ഈ മൃതദേഹം അലൻ്റേതാണോ എന്നുള്ള സംശയം ഡോക്ടർമാർക്കിടയിലുണ്ട്. എന്താണെങ്കിലും അലൻ്റെ മൃതദേഹം മാത്രം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല, ഫോറൻസിക് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനം. അതായത് അലൻ്റെ മൃതദേഹം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഫോറൻസിക് വിദഗ്ധർ അത്തരത്തിലുള്ള ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചപ്പാത്തിലാണ്. ഈ ചപ്പാത്തിൽ വെച്ചാണ് 2 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇവിടെ വെച്ചായിരുന്നു ഒരു ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള ഷാലറ്റ് ഇവിടെ ഈ പുഴയിൽ ഏകദേശം ഇത് മണിമലയാറിൻ്റെ ഒരു കൈവഴിയാണ്. പുല്ലകയാറെന്ന് പറയുന്ന ആറാണ്. ഈ ആറൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകിയ ഒരു സാഹചര്യമായിരുന്നു. ഇത് ചപ്പാത്ത്, ഈ കാണുന്ന പാലം ചപ്പാത്ത് പാലമാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി വരെ വെള്ളമൊഴുകി ഇതിൻ്റെ ഇരുകരകളിലുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ പ്ലാപ്പള്ളിയിൽ തിരച്ചിൽ നടക്കുകയാണ്. പ്ലാപ്പള്ളിയിൽ തിരച്ചിൽ നടക്കുന്നതിനൊപ്പം തന്നെ ഈ പുല്ലകയാറിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. കാരണം ഈ ഇത്തരത്തിൽ പ്ലാപ്പള്ളിയിലെയും കാവാലിയിലെയും ഒക്കെ തന്നെ ചെറിയ ചെറിയ അരുവികളൊക്കെ തന്നെ ചെന്ന് ചേരുന്നത് ഈ പുല്ലകയാറിലാണ്. മണിമലയാറിൻ്റെ കൈവഴിയായിട്ടുള്ള പുല്ലകയാറിലാണ് ഇത് വന്ന് ചേരുന്നത്. അതുകൊണ്ട് ഈ ആറ്റിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹങ്ങളോ മറ്റു കാര്യങ്ങളോ പോകുന്നുണ്ടോ എന്നറിയാനുള്ള തിരച്ചിലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ അഗ്നിരക്ഷാസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ പ്ലാപ്പള്ളിയിൽ തിരച്ചിൽ നടക്കുന്നത് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രമടക്കം ഇവിടെയുണ്ട്. 4 മണ്ണുമാന്തി യന്ത്രമാണ് നിലവിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് നിലവിൽ പ്ലാപ്പള്ളിയിൽ 1 മണ്ണുമാന്തി യന്ത്രമടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ അലൻ്റെ മൃതദേഹം അല്ല കണ്ടെത്തിയ എന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു മൃതദേഹം കൂടി പ്ലാപ്പള്ളിയിൽ നിന്ന് കണ്ടെത്താനുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. അടുത്ത വാർത്താ ബുള്ളറ്റിനുകളിൽ മനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. കോട്ടയത്ത് ഉരുൾപൊട്ടലുണ്ടായ കൂട്ടിക്കലിൽ നിന്നും തത്സമയം വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് മനീഷ്. കൂട്ടിക്കലില് പ്ലാപ്പള്ളിയിൽ ഒരാളുടെ കൂടി മൃതദേഹം തങ്ങിക്കിടക്കുന്നുണ്ട്, ഉണ്ടാകാമെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയതിനെ തുടർന്ന് തെരച്ചിൽ പുരോഗമിക്കുകയാണ് നിലവിൽ. എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ നടപടികൾ പുരോഗമിക്കുന്നു.